ഒക്ടോബർ ഇരുപത്തിയേഴിനാണ് അമ്മയാന കുഞ്ഞിന് ജന്മം നൽകിയത് എന്നാൽ കുഞ്ഞിന് ആരോഗ്യം കുറവായിരുന്നു ആനക്കൂട്ടത്തിനൊപ്പം നടക്കാനുള്ള ബലം പോലും ഇല്ലാതെയാണ് കുഞ്ഞ് ജനിച്ചത് വനത്തിലുള്ള സഞ്ചാരികൾക്കൊപ്പമെത്തിയ ഗൈഡുകൾ ഇരുപത്തിയെട്ടാം തീയതിയും കുട്ടിയാനയെ കണ്ടിരുന്നു പക്ഷേ അന്ന് വൈകുന്നേരം തന്നെ അതിന് ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു പിറ്റേന്ന് രാവിലെയാണ് അമ്മയാന കുഞ്ഞിനെ തുമ്പിക്കൈയിൽ തൂക്കിയെടുത്ത് നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് അന്നു പകർത്തിയ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് കുട്ടിയാനയുടെ മുൻകാലുകളിൽ ഒന്ന് തുമ്പിക്കൈയിൽ ചുറ്റിയെടുത്താണ് അമ്മയാന അതിൻ്റെ ജഡം വഹിച്ചുകൊണ്ട് നീങ്ങിയത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മാത്രമാണ് ആന കുഞ്ഞിൻ്റെ ജഡം താഴെ വയ്ക്കാൻ തയ്യാറായതെന്ന് നിരീക്ഷകർ പറയുന്നു രണ്ട് ദിവസമാണ് ഇതേ നിലയിൽ അമ്മയാന പോകുന്നയിടത്തെല്ലാം കുഞ്ഞിൻ്റെ ജഡവുമായി നടന്നത് എന്നാൽ രണ്ട് ദിവസം പിന്നിട്ടു പോയേക്കും ആനക്കൂട്ടത്തിൻ്റെ നേതാവത്തി അമ്മയാനയെ ജഡത്തിനരികിൽ നിന്നും ഓടിച്ചു വിട്ടു കാട്ടാനക്കൂട്ടത്തോടൊപ്പം അമ്മയാന അവിടെ നിന്നും നീങ്ങുകയും ചെയ്തു ബുദ്ധിശക്തിയുള്ള ആനകൾക്ക് മനുഷ്യരെ പോലെ തന്നെ വൈകാരിക തലങ്ങൾ ഉണ്ടെന്ന് കോളറാഡോ കോളേജിലെ ന്യൂറോ അനാറ്റമി പ്രൊഫസറായ ബോബ് ജേക്കബ്സ് പറയുന്നു ആനയുടെ തലച്ചോറിൽ എന്തൊക്കെ ചിന്തകളും വികാരങ്ങളുമാണ് നടക്കുന്നതെന്ന് കൃത്യമായി നിർവചിക്കാൻ ആകില്ലെങ്കിലും മനുഷ്യന്റെ മനോവിചാരങ്ങൾക്ക് സമമായിരിക്കും ഇവയുടെ തോന്നലുകളും എന്നാണ് അദ്ദേഹത്തിൻ്റെ നിഗമനം മനുഷ്യനെ പോലെ തന്നെ വേണ്ടപ്പെട്ടവരുടെ വേർപാട് ആനകൾക്കും മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് ഇത്തരം പെരുമാറ്റ രീതികൾ വിരൽ ചൂണ്ടുന്നതെന്ന് എക്കോളജിസ്റ്റായ ജോൺ പോൾസൺ പറയുന്നു